ഹായ്, എല്ലാവർക്കും നമ്മുടെ FPV ബിഗിനർ സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു ഡ്രോണിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് നമ്മളൊരു FPV ഡ്രോണിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും അതിനെപ്പറ്റിയാണ്. ഒരു FPV ഡ്രോണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടൊന്ന് നോക്കാം. അതിനകത്ത് ആദ്യത്തെ പോയിൻ്റാണ് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോളറിൻ്റെ ഫേം വയർ സെലക്ഷൻ. ഒരു ഫ്ലൈറ്റ് കൺട്രോളറിൻ്റെ ഫേം വയർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഫേംവെയർ സെലക്ഷനാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലതരത്തിലുള്ള ഫേംവെയേഴ്സും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കുമ്പോൾ ക്ലീൻ ഫ്ലൈറ്റ് ഉണ്ട്, ബേറ്റ ഫ്ലൈറ്റ്, റേസ് ഫ്ലൈറ്റ്, ഐനാവ്, ഓപ്പൺ പൈലറ്റ്, അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് ഫേംവെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തും നമുക്ക് ഏത് ഫേംവെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യണം. ഇതിലെ ക്ലീൻ ഫ്ലൈറ്റ്, ബേറ്റ ഫ്ലൈറ്റ്, ഐനാവ് എന്നിങ്ങനെയുള്ള ഫേംവെയേഴ്സ് എല്ലാം ഓപ്പൺ സോഴ്സ് ഫേംവെയേഴ്സ് ആണ്. ഇതിലെ തന്നെ ബേറ്റ ഫ്ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ഒരു യൂസർ ബേസ് ഉള്ളത്. അതായത് ഏറ്റവും കൂടുതൽ FPV ഡ്രോൺസിൽ ആളുകൾ ഇന്ന് യൂസ് ചെയ്യുന്നതും ബേറ്റ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഫേംവെയർ ആണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ഫേംവെയർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഫേംവെയേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അതേപോലെ പുതിയ ഡെവലപ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ നമുക്ക് വരുന്നത് ഐനാവ് എന്ന് പറഞ്ഞ ഫേംവെയറാണ്. ഇപ്പം നമുക്ക് GPS അല്ലെങ്കിൽ നാവിഗേഷനാണ് നമ്മുടെ മെയിൻ പർപ്പസ് എങ്കിൽ, അല്ലെങ്കിൽ ലോങ് റേഞ്ച് FPV മിഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഐനാവ് പോലത്തെ ഫേംവെയേഴ്സും യൂസ് ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ ഈ കിസ് റേസിംഗ് എന്നൊക്കെയുള്ള ഫേംവെയേഴ്സ് ഉണ്ട്, പക്ഷേ അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് സോഴ്സ് ഫേംവെയറാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെലക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മുടെ പർപ്പസ് FPV റേസിങ്ങോ ഫ്രീ സ്റ്റൈലോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ബേറ്റ ഫ്ലൈറ്റ് ഫേംവെയറിൽ വർക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് സെലക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വലിയൊരു യൂസർ ബേസ് ഉണ്ട്, ഒപ്പം തന്നെ വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ ഉണ്ട് ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ. വലിയൊരു യൂസർ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. ഇനി അടുത്ത പോയിൻ്റാണ് മൈക്രോ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സർ സെലക്ഷൻ. ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അതിൻ്റെ പ്രോസസ്സർ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ STM 32-bit പ്രോസസ്സേഴ്സ് ആയ F1, F3, F4, F7 ഈ പ്രോസസ്സേഴ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു FPV ഡ്രോണിൻ്റെ കൺട്രോൾ ബോർഡ്സിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, F കഴിഞ്ഞ് വരുന്ന നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോസസ്സിങ് സ്പീഡും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ചിപ്പിൻ്റെ മെമ്മറി സൈസും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും F1-ലും F3-യിലും ഒക്കെ 72 MHz ആയിരുന്നത് F4-ലേക്ക് F7-ലേക്കും ഒക്കെ വരുമ്പോൾ 168 216 ഒക്കെ ആവുന്നുണ്ട്. അതേപോലെ തന്നെ മെമ്മറി സൈസും 128 KB നിന്ന് 1 MB കൂടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഒരു H7 പ്രോസസ്സർ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പ്രോസസ്സിങ് സ്പീഡും ഒക്കെ കൂടുതലാണ് എങ്കിലും അതധികം ആരും യൂസ് ചെയ്യാറില്ല. കാരണം ഈ പ്രസൻറ്റ് ഒരു സിറ്റുവേഷനിൽ നമുക്ക് അത്രയും ഒരു പ്രോസസ്സിങ് സ്പീഡിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളൊരു F1 ബോർഡ് നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പണ്ടത്തെ CC3D, NAIS 32, FLIP 32 ഈ ബോർഡുകളൊക്കെ F1 സീരീസിലുള്ളതാണ്. പക്ഷേ F1 സീരീസിലെ ബോർഡുകളുടെ സ്പീഡും കുറവാണ്, ഒപ്പം തന്നെ അതിൻ്റെ മെമ്മറി സൈസും വളരെ കുറവാണ്. അപ്പോൾ ഈ ഫേംവെയറിലൊക്കെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ആ ഒരു മെമ്മറി സൈസിൽ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ബോർഡുകളൊക്കെ ഇപ്പോൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയി. ഈ ബോർഡുകളൊക്കെ ഓൾറെഡി ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ബേറ്റ ഫ്ലൈറ്റ് നിർത്തി 2017 തന്നെ. പിന്നെ അടുത്ത് വരുന്ന F3 ബോർഡുകളാണ്. F3 ബോർഡിനും ഈ F1 ബോർഡിനെ പോലെ തന്നെ സ്പീഡും കുറവാണ്, മെമ്മറി സൈസ് ഒരു കുറച്ച് കൂടുതലുണ്ട് എങ്കിൽ പോലും ആവശ്യത്തിന് മെമ്മറി സൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ F3 ബോർഡുകളും ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന ബോർഡ് F4 അല്ലെങ്കിൽ F7 പ്രോസസ്സറിലുള്ള ബോർഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം F7-ലും F4-ലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് പ്രോസസ്സിങ് സ്പീഡും ഉണ്ട്, ഒപ്പം തന്നെ ഒരു മെമ്മറി സൈസും ഉണ്ട്.
ഫോംവെയർ പുതിയ അപ്ഡേറ്റ്സ് വന്നാലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഒരു 1 MB മെമ്മറി സൈസ് തന്നെ അതിനകത്തൊക്കെ ഉണ്ട്. അതാണ് സെക്കൻഡ് പോയിൻ്റ്. അടുത്ത പോയിൻ്റാണ് UART പോർട്ടുകളുടെ അവൈലബിലിറ്റി. UART എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയർ സീരിയൽ ഇൻ്റർഫേസാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിലേക്ക് നമുക്കൊരു എക്സ്ട്രാ പെരിഫറൽ ഡിവൈസസ് കണക്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു GPS മോഡ്യൂൾ, അല്ലെങ്കിൽ നമ്മുടെ എസ് ബസ്, ഐ ബസ് പോലത്തെ സീരിയൽ റിസീവർ, അതേപോലെ ടെലിമെട്രി, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഡിവൈസ് നമുക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു UART പോർട്ടുകളിലൂടെയാണ് അതിനെ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡിവൈസസ് ഇതിനകത്തേക്ക് കണക്റ്റ് ചെയ്യണം എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഈ UART പോർട്ടുകളുടെ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ പുതിയ ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം പുതിയ ബോർഡുകളിലെല്ലാം ആവശ്യത്തിലേറെ UART പോർട്ടുകളുണ്ട്. പണ്ടത്തെ F1 ബോർഡുകളിലൊക്കെ ആകെ 2 UART പോർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ F3, F4 ബോർഡുകളിലൊക്കെ 3 മുതൽ 6 വരെയൊക്കെ UART പോർട്ടുകളുണ്ട്. F7 ബോർഡിൽ അത് 7-8 UART പോർട്ടുകളൊക്കെയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലധികം പോർട്ടുകൾ ആവശ്യമില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ എക്സ്ട്രാ പോർട്ടുകൾ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 UART പോർട്ടുകളെങ്കിലും മിനിമം ഉള്ള ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. പുതിയ F4 അല്ലെങ്കിൽ F7 ബോർഡിലൊക്കെ അത്ര UART പോർട്ടുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. IMU സെലക്ഷനാണ് നമ്മുടെ അടുത്ത പോയിൻ്റ്. IMU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇനേർഷ്യൽ മെഷറിംഗ് യൂണിറ്റ്, അതായത് ജൈറോസ്കോപ്പും ആക്സിലറോമീറ്ററും അടങ്ങുന്ന ഒരു സെൻസർ. ജൈറോസ്കോപ്പാണ് ജൈറോ. അതായത് നമ്മളൊരു ക്വാഡ്കോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലാർ ഓറിയൻറ്റേഷനും ടിൽറ്റും ഒക്കെ, അതായത് ആംഗുലാർ ഓറിയൻറ്റേഷനും ടിൽറ്റും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ ജൈറോസ്കോപ്പ് സഹായിക്കും. അതേപോലെ നമ്മുടെ ഡ്രോണിന് സെൽഫ് ലെവലിങ്ങിനൊക്കെ സ്റ്റെബിലിറ്റി കൊടുക്കാനൊക്കെ നമ്മുടെ ആക്സിലറോമീറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തുടക്കത്തിൽ നമ്മളെപ്പോഴും ഫ്ലൈ ചെയ്യുക സെൽഫ് ലെവൽ മോഡിലായിരിക്കും. സെൽഫ് ലെവൽ മോഡിൽ നമ്മൾ സ്റ്റിക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ ബാക്ക് ടു ലെവൽ പൊസിഷനിലേക്ക് വരും. പക്ഷേ നമ്മൾ വൺസ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആക്രോ മോഡിലായിരിക്കും പിന്നീട് ഫ്ലൈ ചെയ്യുന്നത്. ആക്രോ മോഡിലാകുമ്പോൾ നമ്മൾ സ്റ്റിക്ക് ഏത് പൊസിഷനിലാണോ വെച്ചിരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ നമ്മുടെ ക്വാഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആക്രോ മോഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്സിലറോമീറ്റർ ഓഫ് ചെയ്തിട്ടായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ഫോംവെയറിൽ തന്നെ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇനേർഷ്യൽ മെഷറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ IMU സെൻസറിൻ്റെ സെലക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോയിസി എൻവയൺമെൻറ്റിലും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന സെൻസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 സെൻസേഴ്സ് എന്ന് പറയുന്നത് IMU 6000 പിന്നെ ICM സീരീസിലാണെങ്കിൽ 20602 എന്നൊക്കെ പറയുന്ന സെൻസറുകളാണ്. അതായത് ഈ നോയിസി എൻവയൺമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോട്ടറിൽ നിന്നൊക്കെ വരുന്ന വൈബ്രേഷൻസ് നമ്മുടെ ഈ ഒരു ജൈറോയുടെ പെർഫോമൻസിനെ ബാധിക്കും. പക്ഷേ ഈ ഒരു MPU 6000 എന്ന് പറയുന്ന സെൻസറൊക്കെ ഇങ്ങനത്തെ നോയിസി എൻവയൺമെൻറ്റിലും നല്ല പെർഫോമൻസ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ ഇതേപോലത്തെ MPU 6000 അല്ലെങ്കിൽ ICM സീരീസ് ആണെങ്കിൽ 20602 ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള സെൻസറുകളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം നോക്കണം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ലേഔട്ടാണ്. അതായത് ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്തെ പിന്നുകളുടെയും അതേപോലെ സോൾഡറിങ് പാഡിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പോൾ ബിഗിനേഴ്സിന് സോൾഡർ ചെയ്യാനൊന്നും പ്രോപ്പറായിട്ട് അറിയില്ല എങ്കിൽ ഈ സോൾഡറിങ് പാഡിൻ്റെ ഒന്നും അറേഞ്ച്മെൻറ്റ്സ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർ പെർഫോമൻസും എല്ലാം നോക്കി ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് സെലക്ട് ചെയ്തുവെങ്കിൽ പോലും അതിൻ്റെ സോൾഡറിങ് പാഡും പിന്നുകളും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ എളുപ്പത്തിൽ ഓരോ ഡിവൈസും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നും നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് മൗണ്ടിങ് പാറ്റേൺ. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു FPV ഡ്രോണിൻ്റെ ഫ്രെയിം സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് ക്വാഡ് എന്താണ്, 5 ഇഞ്ച് ക്വാഡ് എന്താണെന്നൊക്കെ കണ്ടു. അപ്പോൾ ഒരു 5 ഇഞ്ച് ക്വാഡ് അല്ലെങ്കിൽ 6 ഇഞ്ച് ക്വാഡൊക്കെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 30.5 x 30.5 mm ഒക്കെയാണ്. അതായത് ഒരു ഹോളിൽ നിന്നും അടുത്ത ഹോളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസാണ് ഈ 30.5 x 30.5 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു 2 ഇഞ്ച് x 4 ഇഞ്ച് സൈസിലുള്ള ക്വാഡാണെങ്കിൽ ഒരു 220x20 mm ഉള്ള ബോർഡുകൾ നമ്മൾ സെലക്ട് ചെയ്യണം.
അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ FPVക്ക് വേണ്ടിയുള്ള ബോർഡ് സെലക്ഷൻ ചെയ്യാൻ. അഡീഷണൽ സെൻസറുകളെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് കറണ്ട് സെൻസർ. കറണ്ട് സെൻസർ എന്തായാലും ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ വേണ്ട ഒരു ഘടകമാണ്. കാരണം നമ്മുടെ ഒരു കറണ്ട് സെൻസർ നമ്മൾ ഓരോ ത്രോട്ടിൽ റേഞ്ചിലും ബാറ്ററിയിൽ നിന്ന് എന്തോരം കറണ്ട് വലിക്കുന്നുണ്ട് എന്ന് അറിയാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്ര കറണ്ട് ഇതുവരെ യൂസ് ചെയ്തു എന്നും നമ്മളെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു കറണ്ട് ഡ്രോ എത്രയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാനേജ് ചെയ്ത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊരു മസ്റ്റ് സെൻസറാണ് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ. അടുത്തതാണ് ബാരോമീറ്റർ സെൻസർ. ബാരോമീറ്റർ സെൻസർ പ്രഷർ വെച്ചിട്ട് ഓരോ ഓൾട്ടിറ്റ്യൂഡ് അറിയാൻ നമ്മളെ സഹായിക്കും. അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടും തോറും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ബാരോമീറ്റർ സെൻസറൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഡ്രോണുകളിലൊക്കെയാണ്. ഇപ്പോൾ ഒരു ഓൾട്ടിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ ഈ ഒരു സെൻസർ ഹെൽപ്പ് ചെയ്യും. ഈ F7 പോലത്തെ പ്രോസസ്സറിലൊക്കെ എക്സ്ട്രാ പ്രോസസ്സിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ ഈ മാനുഫാക്ചേഴ്സ് ഈ ഒരു ബാരോമീറ്റർ സെൻസറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വിടുന്നത്. പക്ഷേ നമുക്കൊരു FPV ഡ്രോണിൽ ശരിക്കും ഒരു ബാരോമീറ്റർ സെൻസറിൻ്റെ ആവശ്യം തന്നെയില്ല. അടുത്ത സെൻസറാണ് GPS. ഈ GPSഉം നമ്മൾ ഓട്ടോണോമസ് ഡ്രോണുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ FPV ഡ്രോണുകളിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രോണൊക്കെ മിസ്സായിപ്പോയി കഴിഞ്ഞാൽ ഈ GPS വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലൊക്കേഷനൊക്കെ ഫൈൻഡ് ചെയ്യാനും അത് കണ്ടെത്താനും ഒക്കെ സഹായിക്കും. ഈ GPS മോഡ്യൂൾ നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോളിനകത്ത് വരുന്നില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മോഡ്യൂളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു UART പോർട്ട് വഴി നമ്മുടെ കൺട്രോൾ ബോർഡിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. FPV റേസിങ്ങോ അല്ലെങ്കിൽ അധികം ഒരു വിഷ്വൽ റേഞ്ചിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ GPS മോഡ്യൂളിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു ലോങ് റേഞ്ച് FPV ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായും ഒരു എക്സ്ട്രാ GPS മോഡ്യൂളും നമ്മൾ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെയുള്ള അടുത്ത ഒരു സെൻസറാണ് മാഗ്നറ്റോമീറ്റർ അല്ലെങ്കിൽ കോമ്പസ് ഒക്കെ. ഈ കോമ്പസ് നമ്മുടെ ഡ്രോണിൻ്റെ സ്പേസിലെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് എന്ന് അറിയാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതും ഒരു പേഴ്സണൽ ചോയ്സാണ്, അത് വേണമെന്നൊന്നുമില്ല. പക്ഷേ F7 ബോർഡുകളിലൊക്കെ ഇപ്പോൾ ഈ മാഗ്നറ്റോമീറ്ററും വരുന്നുണ്ട്. പക്ഷേ FPV ഡ്രോണുകൾ നമുക്ക് മാഗ്നറ്റോമീറ്ററിനൊന്നും വലിയ ഒരു യൂസ് ഇല്ല. ഓട്ടോണോമസ് ഡ്രോണുകളിലാണ് അതും യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന സെൻസേഴ്സ്. അടുത്ത നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി നോക്കാം. ഈ അഡീഷണൽ ഫീച്ചേഴ്സിനകത്ത് ആദ്യം നമുക്ക് പറയേണ്ട ഒന്നാണ് OSD അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രോണിൻ്റെ ഫ്ലൈയിങ്ങിലെ ഓരോ പാരാമീറ്റേഴ്സും നമ്മുടെ FPV ഗോഗിളിൻ്റെ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷനിലോ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ബാറ്ററി വോൾട്ടേജ്, കറണ്ട് ഡ്രോ, നമ്മുടെ സ്പീഡ്, ഓൾട്ടിറ്റ്യൂഡ്, GPS കോർഡിനേറ്റ്സ്, അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് ലൈവായിട്ട് തന്നെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു OSD ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ ഈ ഒരു OSD സപ്പോർട്ടും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ല എങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ലൈവായിട്ട് ഇതൊന്നും കാണാൻ സാധിക്കില്ല. എക്സ്ട്രാ നമ്മൾ പിന്നെ ഒരു UART പോർട്ട് വഴി കണക്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇതൊരു മസ്റ്റ് ആയിട്ടിന്ന് വേണ്ട ഒരു ഫീച്ചറാണ്. അടുത്ത ഒരു ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അതായത് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ തന്നെ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ. അപ്പോൾ നമുക്കൊരു ബാറ്ററി എല്ലാം ഡയറക്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മളൊരു എക്സ്ട്രാ പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡൊക്കെ പവർ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഡിവൈസ് തന്നെ മാറ്റിയിട്ട് അത്രയും സ്പേസും അത്രയും വെയ്റ്റും ലാഭിക്കാനും പറ്റും. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മുടെ ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ മസ്റ്റായിട്ടുള്ള ഒരു വേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു ഫീച്ചറാണ് ബാറ്ററി എലിമിനേഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ BEC. അതായത് നമ്മൾ മോട്ടറിന് പവർ കൊടുക്കുന്ന പോലെ തന്നെ മറ്റുള്ള കമ്പോണൻസിനും പവർ ആവശ്യമാണ്. അതായത് റിസീവർ, വീഡിയോ ട്രാൻസ്മിറ്റർ, ക്യാമറ, അങ്ങനെയുള്ളതിനെല്ലാം. അപ്പോൾ ഒരു നല്ല ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിന് പല BEC ഔട്ട്പുട്ടുകളും കാണും. അതായത് 5 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട് ഒക്കെ. ഇപ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന പവർ ഈ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിലെല്ലാം ഈ BEC ഔട്ട്പുട്ടുകളും കാണും. അപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകൾ ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. ബ്ലാക്ക് ബോക്സ് ലോഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു പോയിന്റ്. നമ്മുടെ വിമാനത്തിനകത്തെ ബ്ലാക്ക് ബോക്സ് പോലെ തന്നെയാണ് ഈ ഒരു റേസ് സ്ക്വാഡിലെ ബ്ലാക്ക് ബോക്സ്. അതായത് നമ്മുടെ ഫ്ലൈയിങ്ങിനകത്തെ ഫുൾ ഡേറ്റ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടും. രണ്ട് രീതിയിലാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ചില ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൽ ഫ്ലാഷ് മെമ്മറിയിലേക്കായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഒരു 10-20 മിനിറ്റ്
ടൈമിലെ ഡേറ്റ മാത്രമായിരിക്കും, കാരണം അതിനകത്ത് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇനി മറ്റൊരു തരം ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മെമ്മറി കാർഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ്സിൽ നമുക്ക് ആഴ്ചകളോളം ഉള്ള ഡേറ്റാസ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ ഒരു ബ്ലാക്ക് ബോക്സ് ഡേറ്റയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു പെർഫോമൻസ് ഇഷ്യൂ നമുക്ക് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ് ഒന്ന് നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്യണം, അപ്പോൾ എന്തൊക്കെയാണ് പെർഫോമൻസ് ഇഷ്യൂസ് അതൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഫ്ലാഷ് മെമ്മറിയിലുള്ള ഡേറ്റ മതിയോ, അല്ലെങ്കിൽ ഒരു എസ് ഡി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് വേണോ എന്നുള്ളത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് ഇതേപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എസ് ഡി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു എഫ് പി വി ഡ്രോണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പോയിൻ്റ് വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ തുടക്കത്തിൽ എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവർക്കും കുറേയധികം സംശയങ്ങളൊക്കെ വരും. കുറച്ചെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നുവെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ ഇനിയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ ഉറപ്പായും F4 അല്ലെങ്കിൽ F7 ബോർഡുകൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു നല്ല ടോപ്പ് പോപ്പുലർ ആയിട്ടുള്ള ബോർഡുകളുടെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ എഫ് പി വി ബിഗിനർ സീരീസിലെ ഒരു വീഡിയോയും മിസ്സാകാതിരിക്കാൻ ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.